മധുരമുള്ള വിഭവമാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. ഈ മധുരമുള്ള വിഭവം എന്ന് പറയുമ്പോൾ ഇതൊരു മധുരമുള്ളൊരു പുഡിങ്ങാണ്. ഇതൊരു ഓറഞ്ച് പുഡിങ്ങാണ്. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു പുഡിങ്ങാണ്. അതേസമയം അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്ത്, അതായത് ആവിയിൽ വേവിച്ച് വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഈ ബേക്ക്ഡ് ഓറഞ്ച് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 3 എണ്ണം, പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്, വെണ്ണ 1/2 ടേബിൾ സ്പൂൺ, ഓറഞ്ചിൻ്റെ ജ്യൂസ് 1/3 കപ്പ്, മൈദാമാവ് 3 ടേബിൾ സ്പൂൺ, പശുവിൻ പാൽ 1 കപ്പ്, ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/4 നുള്ള്. അപ്പോൾ നമുക്കിനി ഓറഞ്ച് പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു ബേക്ക്ഡ് ഓറഞ്ച് പുഡിങ്. അപ്പോൾ അതിന് 3 മുട്ട, അളവ് പറഞ്ഞിരിക്കുന്ന 3 മുട്ട, പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് മൈദാമാവ്, ഒരുപാട് മൈദാമാവല്ല. ഇത് ശരിക്കും ഓറഞ്ച് സ്പോഞ്ച് പുഡിങ് ആണ്. ഇത് വെറുതെ ഒരു ഓറഞ്ച് പുഡിങ് അല്ല, ഇതൊരു കേക്കിൻ്റെ ഒക്കെ ഒരു ചെറിയ ടെക്സ്ചർ തോന്നിക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ മുട്ട വേണം, മൈദ വേണം, വെണ്ണ വേണം, പിന്നെ പൊടിച്ച പഞ്ചസാര, പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഓറഞ്ചിൻ്റെ പുഡിങ് അല്ലേ. പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല മണം ഉണ്ടാവണം. ജ്യൂസിന് തന്നെ നല്ലൊരു സ്വാദും മണവും കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് നാച്ചുറലായിട്ടുള്ളൊരു എസെൻസ്. അപ്പോൾ വേണമെങ്കിൽ ഓറഞ്ച് എസെൻസ് ചേർക്കാം, പക്ഷേ അതല്ല, നമ്മൾ അതിൻ്റെ ആ ഒറിജിനലായിട്ടുള്ള ഒരു മണം കിട്ടാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലിയാണ് ചുരണ്ടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഓറഞ്ച് സ്പോഞ്ച് പുഡിങ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിക്കണം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചെറുതായിട്ടൊരു ഹോളിടാം, ഒരു ഓട്ടയിട്ടിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക്. ഈ രീതിയിൽ നമ്മൾ 3 മുട്ടയും സെപ്പറേറ്റ് ചെയ്യും, രണ്ടാക്കും, മഞ്ഞ വേറെ വെള്ള വേറെ. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ വെള്ള അവിടെ ഇരിക്കട്ടെ, അത് അവസാനം നമുക്ക് നന്നായിട്ട് പതച്ചിട്ട് ഈ പുഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മഞ്ഞ നമുക്ക് ആദ്യമേ തന്നെ വേണം. പിന്നെ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ വെണ്ണ വളരെ കുറച്ച് മതി, ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ. അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് ഇത് പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഒരു കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് പഞ്ചസാര, അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ വെണ്ണ. അപ്പോൾ വെണ്ണ 1/2 ടേബിൾ സ്പൂൺ, ഈ 3/4 കപ്പ് പഞ്ചസാരയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന്, നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചു പതപ്പിക്കുക. അടിച്ചു പതപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല, ഒരു തടി തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് പതപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക, 1 ടേബിൾ സ്പൂൺ കുമിച്ചെടുക്കുക, 1/2 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് അതും നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട്, ഇപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ച പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഒരു തടിത്തവി ഉപയോഗിച്ച് ഇങ്ങനെ തേച്ച് പതപ്പിക്കുക. അപ്പോൾ വെണ്ണ കുറച്ച്, സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചാണ് ചേർക്കുന്നത്, പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ തവി കൊണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇച്ചിരി ഒന്ന് ലൂസായി വരും, അന്നേരം അത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ട് മാറും. തുടക്കത്തിൽ കുറച്ച് കട്ടിയായിട്ട് തോന്നും, ഇപ്പോൾ കുറച്ച് ലൂസൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പതപ്പിക്കാൻ പാകമായിട്ട് മാറി. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. പിന്നെ വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കൂടെയുള്ള മിക്സ്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് സാധാരണ നമ്മൾ മുട്ട അടിക്കുന്ന പോലെ, എന്നിട്ട് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അതും ചേർക്കും. ഇനി അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ആ അതേ തടിത്തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ലൂസായി, മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തപ്പോൾ. അപ്പോൾ ശരിക്കും ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മൈദാമാവാണ്. ഇനി മൈദാമാവ് ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഫ്ലേവറിനുള്ള കാര്യം കൂടി അങ്ങോട്ട് ചേർക്കാം. അത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത്. ഇത് 1 ടേബിൾ സ്പൂണോളം ചേർക്കുക. അത്രത്തോളം ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർത്താലും മതിയാകും. അത് ഈ മുട്ട ചേർക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് ഈ മുട്ടയുടെ മഞ്ഞ ചേർത്തല്ലോ, ആ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ആ മണം അപ്പോഴേ കിട്ടി തുടങ്ങാം, മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ചേർത്തു.
ഇനി നമ്മൾ മൈദ മാവ് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം ഒട്ടും തന്നെ കൂടരുത് കറക്റ്റ് 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇതിലേക്ക് ചേർക്കാം നല്ല സാവധാനം യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരേ സൈഡിലേക്കുള്ള സർക്കുലർ മൂവ്മെൻറ്റ്സ് മതി ഈ മൈദ ഇതിൽ മിക്സ് ആവാനുള്ള അത്രയും ഈർപ്പം നമ്മുടെ ഈ വെണ്ണയും മുട്ടയുടെ മഞ്ഞയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ മിശ്രിതത്തിന് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ ശരിക്കൊരു കേക്കിൻ്റെ ഒരു ബാറ്റർ അല്ലെങ്കിൽ കേക്കിൻ്റെ ഒരു ഡോ തയ്യാറാക്കിയതുപോലെ തന്നെ തോന്നും അല്ലേ ശരിക്കും ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഒരു കേക്കൊക്കെ ചെയ്യുന്നത് ബട്ടർ കേക്ക് ആണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കാൻ പോവാണ് ഇത് 1/3 കപ്പ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരക്കപ്പ് വേണ്ട ഏകദേശം അരക്കപ്പ് അത് ഒഴിച്ചു കൊടുക്കുക ഇനിയാണ് ശരിക്കും ഓറഞ്ച് പുഡിംഗ് ആവാൻ പോണത് ഓറഞ്ചിൻ്റെ തൊലി ചേർത്തപ്പോൾ തന്നെ ഓറഞ്ച് പുഡിംഗ് ആയിക്കഴിഞ്ഞു ഒരു മണമൊക്കെ വന്നു തുടങ്ങി ഇനി അതിൻ്റെ രുചിയും കൂടി ഇപ്പോൾ കിട്ടാൻ പോവാണ് അപ്പോൾ ഇത് നല്ല ലൂസായി അല്ലേ ഇപ്പോൾ ശരിക്കും നന്നായിട്ടൊന്ന് ലൂസായിട്ടുണ്ട് ഇനി ഈ ലൂസ് ടെക്സ്ചറിനെ ഒന്നുകൂടി ഒന്ന് നമ്മൾ ലൂസാക്കാൻ പോവാണ് അതിനെന്താ ചെയ്യുന്നത് ഇനി 1 കപ്പ് പാൽ പശുവിൻ്റെ പാലാണ് ഇത് 1 കപ്പ് അതും ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ് ഇപ്പോൾ അതെ മാറിക്കഴിഞ്ഞല്ലോ ടെക്സ്ചറൊക്കെ മാറി ഇപ്പോൾ കേക്കിൻ്റെ ടെക്സ്ചറാണോ കേക്ക് നമ്മൾ ഇത്രയും ലൂസായിട്ടാണോ ചെയ്യണം അല്ലല്ലോ ഇത് നല്ല പാൽ പോലെയായി അപ്പോൾ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു മിശ്രിതമാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതൊരു സ്പോഞ്ച് പുഡിങ്ങായിട്ട് മാറുള്ളൂ